ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിറ്റിഫ. ഗൈസ്, നമ്മൾ ഓരോ ദിവസവും ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ബിസിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ചോപ്പിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ചോപ്പിന് ഫുഡ് കൊടുത്തിട്ട് പോലും കുറേ നാളുകളായി. സോ നമുക്ക് കുറച്ച് ഫുഡ് ഇന്ന് ചോപ്പിന് കൊടുത്തിട്ട് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാലും ചെയ്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ചോപ്പിന് ഫുഡ് കൊടുത്തേക്കാം. പാവൻ ചോപ്പ് ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഫുഡ് അവന് കൊടുക്കണം. ഗൈസ്, നമ്മൾ ചോപ്പുമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണം ചോപ്പിനെ നിങ്ങൾക്ക് ഗൈസ് ഇവിടെ എന്താ ചോര കിടക്കണത്? സാധാരണ ചോപ്പ് എവിടെയാണല്ലോ നിക്കാറ്? ചോപ്പിനെ കാണാനില്ലല്ലോ. ഗൈസ്, ഈ ഫുഡൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ഇവിടുത്തെ ഓട്ടോമാറ്റിക് ഫീഡിംഗ് സിസ്റ്റം, ഇത് നേരത്തെ കൊടുത്ത ഫുഡാണ്, അതുവരെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുവാണ്. ചോപ്പിനകത്തുണ്ടോ? ചോപ്പ്, എടാ പുറത്തേക്ക് വാടാ, നിനക്ക് എന്താ പറ്റിയേ? ഇതെന്ത് ഇവൻ ചോര ഛർദ്ദിച്ച? എടാ ചോപ്പേ, ഇതിനകത്ത് ഗൈസ് കാണാനില്ലല്ലോ. ഏ വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, സംതിങ് ഫിഷി. ചോപ്പ്, ചോപ്പ്, ചോപ്പേ, നീ എവിടെ പോടാ? നീ കാട്ടിലേക്ക് വല്ലാതെ ഇറങ്ങിപ്പോയാ? എടാ ചോപ്പേ, ഇനിങ്ങനെ നമ്മള് നോക്കണമെന്ന് പറഞ്ഞാൽ പിണങ്ങിപ്പോയതാണോ? ചോപ്പ്, ഹേ ചോപ്പ്, വേറെ അറിയൂ ചോപ്പ്, ആ വീണാത്തേക്ക് ഇങ്ങനെ അന്ന് അങ്ങനെ അതിക്രമിച്ച് കയറാൻ സാധ്യതയില്ല. നമ്മള് വെൽ ട്രെയിൻഡ് ആയിട്ടാണ് വളർത്തിയേക്കണത്. എടാ ചോപ്പേ, എന്ത് തേങ്ങയാണ്? ചോപ്പിനെ കാണാനില്ല. ഓക്കെ, എന്തായാലും വന്ന് നമുക്ക് വീണ്ടും അകത്തൂടി ഒന്ന് നോക്കിയേക്കാം. ഹേ ചോപ്പ്, ചോപ്പ്, അവനെ ചോരയൊക്കെ കിടക്കണയാണ് എന്റെ ഒരു ഇത്. ചോപ്പ്, ഗൈസ് ഇവിടെ എങ്ങും ചോപ്പിനെ കാണാനില്ല, അത് ശരി. എല്ലായിടത്തും തപ്പിയേക്കാം, നമ്മുടെ ചോപ്പിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ചോപ്പ്, 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 ഗൈസ് ചോപ്പിനെ ഞാൻ ഈ വീടിന്റെ പരിസരത്തും അവിടെ ഇവിടെ ഒക്കെ തപ്പി, പക്ഷെ എന്നിട്ടും ചോപ്പിനെ കിട്ടിയില്ല. അതെന്ത് പരിപാടിയാ? വേറെ നമ്മുടെ സി സി ടി വിയിലൊന്ന് നോക്കട്ടെ, വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ഓക്കെ ഗൈസ്, ഇന്നലെ നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ദേ ഒരു വാനം ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് ശരി, ക്യാമറ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടി. പക്ഷെ ഇത്രയും ഭാഗം നമുക്ക് കിട്ടിയുള്ളൂ ഗൈസ്. ഗൈസ്, അതായത് നമ്മുടെ സി സി ടി വിയിൽ ഇന്നലെ ഒരു വിയേഡ് ആയിട്ടുള്ള വാൻ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. മെഗ്രിൽ ഓൾസൺ ആണ് ആ ഒരു വാന്റെ പുറത്ത് എഴുതിയിരുന്നത്. എന്തോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വണ്ടിയാണെന്ന് തോന്നുന്നത്. ആ വണ്ടി എന്തിനാ ഇവിടെ വന്നത്? നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല. ഗൈസ്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ പട്ടീനെ അവന്മാര് തട്ടിക്കൊണ്ട് വല്ലോ പോയാ? നമ്മുടെ പട്ടി അത്യാവശ്യം പോപ്പുലർ ആണല്ലോ. എന്തായാലും നമുക്ക് സമയം കളയാനില്ല ഗൈസ്. കിഡ്നാപ്പിംഗ് വല്ലോ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കരുക്കൾ നീക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് നമ്മുടെ ചോപ്പിന് രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാം. അവരുടെ രീതി അന്വേഷിക്കുമ്പോൾ അങ്ങനെ വല്ല റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവന്മാര് പറയും. ഓക്കെ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം ഗൈസ്. എത്രയും പെട്ടെന്ന് പോവാം, നമുക്ക് കളയാൻ ഒട്ടും സമയമില്ല. കാരണം നമ്മുടെ ചോപ്പിന്റെ കാര്യമാണ്. ഞാനാണെങ്കിൽ കുറെ നാളായിട്ട് അവനെ ശ്രദ്ധിക്കാറുമില്ല. ശടാ. ഓക്കെ ഗൈസ്, നമ്മളിത് പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സിഗ്നൽ ആണല്ലോ പുല്ലി. നമ്മൾ വെട്ടിച്ച് കയറ്റിയ ശേഷം ഫ്രണ്ടിൽ പോലീസ് ഇരിക്കണം. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം സിഗ്നല് തെറ്റിക്കണ്ട. സാർ ഒന്ന് വേഗം സിഗ്നൽ മാറ്റിയിരുന്നെങ്കിൽ. അയ്യോ, ഇവിടെ കിടന്ന് അദ്ദേഹം ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവന്മാര് നമ്മളെ തൂക്കിയെടുത്ത് ജയിലാണ്. പിന്നെ ചോപ്പിന് കണ്ടു പിടിക്കാൻ ആര് പോകും? അപ്പോട്ടെ പുല്ലി, പോലീസ് പിടിക്കണേ പിടിക്കട്ടെ, ഞാൻ പോവാണ്. നമ്മൾ അത്യാവശ്യമായിട്ട് പോകുമ്പോഴാണ് അവന്മാര് ഫ്രണ്ട് വന്നിരിക്കണേ. ഓക്കെ, എത്രയും പെട്ടെന്ന് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കട്ടെ. ചിലപ്പോ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചോപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റും. സാർ, 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 ശരി, ഇവിടെ ആരുമില്ലേ? ഓ, പോലീസുകാരെ സമയത്ത് കാണത്തുമില്ല. ഇപ്പൊ നമ്മൾ എവിടുന്ന് പോലീസിനെ കണ്ടുപിടിക്കും? ഈ പുറത്തൊക്കെ പോലീസുകാരെ നിൽക്കാറുള്ളതാ. ഇവിടുത്തെ പോലീസൊക്കെ ഭയങ്കര ബിസി ആണല്ലോ, ഇവിടെ ഭയങ്കര ക്രൈംസ് ഒക്കെ ആണ്. അതുകൊണ്ട് എപ്പോഴും പോലീസ് സ്റ്റേഷന്റെ അകത്ത്. ആ ഓക്കെ, ഇവിടെ പോലീസ് ഉണ്ട്. സാർ, സാർ, എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട് സാർ. എന്റെ പട്ടീനെ കാണാനില്ല സാർ. അടുത്ത് എന്റെ പട്ടീനെ കാണാനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അല്ല സാർ, ഞാൻ എന്റെ പട്ടിക്ക് കാണാനില്ലാത്ത എനിക്ക് കംപ്ലൈന്റ് വരാൻ വേണ്ടി വന്നതാണ്. എടുത്താൻ ശ്രദ്ധയില്ലാതെ പട്ടീനെ കൊണ്ട് കളഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ദാ ബോളോടുന്ന്. അല്ല സാർ, ഇത് അങ്ങനെയല്ല സാർ. എന്റെ സി സി ടി വിയിൽ ഒരു വാൻ വന്നു പോയതായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്റെ പട്ടീനെ അത് തട്ടിക്കൊണ്ട് പോയതാണെന്ന്. ആ ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ എന്റെ പുറകെ ഒരു കംപ്ലൈന്റ്. ആ ഓക്കെ സാർ, ഓക്കെ സാർ. എന്നാ പോര, അകത്ത് പോയിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. എടോ, താൻ ഈ പട്ടീനെ അവിടെ വെച്ചാ മിസ്സാക്കിയത്? സാർ, അത് ഞാൻ വീട്ടിൽ വെച്ചത് സാർ. പട്ടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് നോക്കിപ്പോ അതിനെ കാണാനില്ല. താനപ്പോ ക്യാമറയുടെ കാര്യം പറയല്ലോ സാർ. അതെ, നമ്മുടെ വീട്ടിലെ സി സി ടി വി ക്യാമറ അല്ലേ. ഒരു വാൻ വന്നു പോയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? ഇങ്ങവാ, ഇങ്ങവാ, ഒരു കംപ്ലൈന്റ് ഞാൻ രജിസ്റ്റർ ചെയ്യാം. ആ പറ എങ്ങനെ, എന്താണ് നിങ്ങളുടെ പട്ടിയുടെ കളർ പറ? സാർ, എന്റെ പട്ടി ഒരു കറുത്ത റോഡ് വീലർ ആണ് സാർ. കറുത്ത റോഡ് വീലർ? ആ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും അടയാളം ഉണ്ടോ? സാർ, അവന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. പട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ സാർ, പട്ടിയുടെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട് സാർ, ഞാൻ ദേ തരാം. ഹേയ്. ആ ഓക്കെ ഓക്കെ, ഇത്ര ഡീറ്റെയിൽസ് മതി. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, കിട്ടുവാണെങ്കിൽ വിളിക്കാം. ആ പിന്നെ താങ്കൾ ഒരു സ്റ്റേഷനിലേക്കല്ലേ വന്നത്? ഇതുപോലത്തെ ഡ്രസ്സൊക്കെ കിട്ടുവാണോ? ഒരു മാന്യമര്യാദയായിട്ട് വരണ്ടേ? അല്ല സാർ, അത് പട്ടീനെ കാണാനില്ലാത്ത ആ ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാനില്ല. അതിന് വേണ്ടി വന്നാണ്, ഞാനാണെങ്കിൽ കിടന്നിട്ട് എണീറ്റ പാടി ഇങ്ങോട്ട് വന്നാണ്. ആ ഓക്കെ ഓക്കെ, എന്തായാലും ചെല്ലി, ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പട്ടീനെ ഒന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ, എന്തായാലും വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ പട്ടികളെ മിസ്സാവണ കേസുകളിൽ അധികം പട്ടികളൊന്നും ഇതുവരെ തിരിച്ചു കിട്ടാറില്ല. വല്ല 10 മിസ്സായാലും 1 കിട്ടിയാ കിട്ടിയെന്ന് പറയാം, അങ്ങനത്തെ ഒരു സ്കീമാണ്. സാർ, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? പിന്നെ എങ്ങനെ പറയണം, പട്ടീനെ സൂക്ഷിക്കണം മര്യാദക്ക്. ആ ഓക്കെ സാർ, നിങ്ങളൊന്ന് അന്വേഷിക്കും. ആ ഓക്കെ ഓക്കെ, അന്വേഷിച്ചിട്ട് വിളിക്കാം.
വിളിക്കാം. ഓക്കെ സർ, താങ്ക് യു. സോ ഗൈസ്, പട്ടീനെ അവർ അന്വേഷിക്കാന്ന് പറഞ്ഞേക്കണം, പക്ഷെ ഇവരുടെ അന്വേഷണത്തിന് എനിക്ക് വലിയതെന്ന് തോന്നണല്ല. ഇവര് അങ്ങനെ അന്വേഷിക്കോ, അന്വേഷിക്കുന്നതാണ് നമ്മൾ അന്വേഷിക്കണം ആ ഒരു രീതിയിൽ അന്വേഷിക്കോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലോസ് ആഞ്ചലസിലെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് ഈ ഒരു കേസ് കൊടുക്കാം. അവരാവുമ്പോ നല്ല രീതിയിൽ അന്വേഷിക്കുമല്ലോ, കാരണം അവർക്ക് പൈസ കിട്ടുന്നതാണല്ലോ. നമുക്കൊരു ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ചോപ്പിന്റെ കാര്യമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്താന്ന് വെച്ചാൽ ചെയ്ത് ചോപ്പിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. എനിക്ക് വിശ്വാസമുണ്ട് ഗൈസ് ചോപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഡിറ്റക്റ്റീവ്സ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഐ പികൾക്ക് മാത്രമേ ഈ ഒരു ഡിറ്റക്റ്റീവ്സിന്റെ സ്ഥലം അറിയാവുള്ളൂ. ചെന്നാൽ അത്രക്ക് പ്രൊഫഷണൽസ് ആണ് ഈ ഒരു ഡിറ്റക്റ്റീവ്സ്. ഇങ്ങനത്തെ ഒരു ബിൽഡിംഗിലാണ് താമസിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. അത് ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഡിറ്റക്റ്റീവ്സിന്റെ ഓഫീസ്, ഡിറ്റക്റ്റീവ്സിന്റെ. ആ സാർ, എനിക്ക് എന്റെ പട്ടീനെ കാണാതെ പോയി സാർ. ഇന്ന് രാവിലെ പട്ടീനെ ഒന്ന് കണ്ടുപിടിക്കണായിരുന്നു. ആ സാർ, അതൊന്നും കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാതുള്ളൂ. ഒരു ഒരാഴ്ചക്കുള്ളിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഒരാഴ്ച ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? കാരണം എന്റെ പട്ടീനെ ആരും കിഡ്നാപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. ഒറ്റ ദിവസം ഇച്ചിരി ടാസ്ക് ആണ്. അങ്ങനെ കിഡ്നാപ്പ് ചെയ്താന്ന് തോന്നാൻ കാരണം ചേട്ടാ, അതായത് ഞാൻ രാവിലെ ഫുഡ് കൊടുക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം കാണണം. അവിടെ ചോരയൊക്കെ കിടപ്പുണ്ടായത്, പട്ടിനെ കാണാനില്ല. അപ്പൊ ഞാൻ വീട്ടിലെ CCTV ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു വാൻ അവിടെ നിന്ന് പോകണുണ്ട്. പക്ഷെ ആ ഒരു വാൻ ഞാൻ വിളിച്ചതല്ല, മാത്രമല്ല എന്റെ വീട്ടിൽ അങ്ങനെ വണ്ടികളൊന്നും വരാറില്ല. എനിക്ക് തോന്നുന്നത് അവരെ പട്ടിനെ പിടിച്ചോണ്ട് പോയതാണ്. ആ വണ്ടിയുടെ പേര് എനിക്കറിയാം, മെഗ്രിൽ ഓൾസൺ, അങ്ങനെ കണ്ടാണ് ആ ഒരു വണ്ടിയുടെ പേരുള്ളത്. സാർ, വണ്ടിയുടെ പേര് വെച്ച് കണ്ടുപിടിക്കുന്ന ടാസ്ക് ആയിരിക്കും. അത് പ്രോബബ്ലി ഒരു കള്ളവണ്ടി ആയിരിക്കും. അപ്പോ കിഡ്നാപ്പിംഗ് ആണെങ്കിൽ വെച്ച് താമസിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ദിവസം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ്. ചേട്ടാ പൈസ നോക്കണ്ട, പൈസ എത്ര ആണെങ്കിലും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ $5,000 ആകും പട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. $5,000, അത്രയും പൈസ? ആ കുഴപ്പമില്ല കേട്ടാ, $2,500 ആയി നന്നിട്ട് $2,500 പട്ടി കിട്ടിക്കഴിഞ്ഞാൽ തന്നാ പോരെ. അത് പോരെ സാർ, ആദ്യം തന്നെ $5,000 തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പട്ടിനെ കിട്ടോ കിട്ടാണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാര്യമല്ല. ഞങ്ങൾ മാക്സിമം അന്വേഷിക്കും, ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യും. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യും, അപ്പൊ ഞങ്ങളുടെ കൂലി കറക്റ്റ് ആയിട്ട് കിട്ടും. ആണോ? എന്നാ ഓക്കെ, എന്നാ $5,000 പിടി. ആ ഓക്കെ സാർ, താങ്ക് യു. പട്ടിനെ ഞങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാം. ഓക്കെ സാർ, സാർ പോക്കോ, ഞങ്ങളുടെ പണി ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കേട്ടോ, ഓക്കെ ശരി എന്നാ. സോ ഗൈസ്, ഇവർ പട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി $5,000 മേടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോ പോലീസിന് കംപ്ലൈന്റ് കൊടുത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന് $5,000 കൊടുത്ത് നമ്മൾ അന്വേഷണത്തിന് ഏർപ്പെടുത്തി. പക്ഷെ ഇതൊന്നും പോരാ, നമ്മൾ തന്നെ അന്വേഷണത്തിൽ ഇറങ്ങണം. എന്നാലാണ് ഈ പട്ടിനെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ 3 പേര് അന്വേഷിക്കുന്നുണ്ടാവും. പോലീസിന് എനിക്ക് അത്ര വിശ്വാസമില്ല, എന്നാലും ഡിറ്റക്റ്റീവ്സിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിലുപരി ഞാൻ ഇറങ്ങിയേക്കുവാണ് ഗൈസ് ഈ ഗെയിമിലേക്ക്. സോ വാന്റെ പേര് മെഗ്രിൽ ഓൾസൺ എന്നാണ്. അതൊരു കൺസ്ട്രക്ഷൻ കമ്പനി എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. നമുക്ക് ഇവിടെ അടുത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. ആ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വരെ ആദ്യം പോവാം. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ലോസ് ആഞ്ചലസിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും, കാരണം ഈ ലോസ് ആഞ്ചലസിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയാണ്. ഇപ്പൊ മെയിൻ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ഇങ്ങോട്ട് തന്നെ കയറി ചോദിച്ചു നോക്കാം, വണ്ടി ഇവിടെ എത്തിക്കട്ടെ. സോ ഗൈസ്, നമ്മുടെ ചോപ്പിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലേ, ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ നമ്മളിലൂടെ അറിയിക്കുക. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് ചോപ്പിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫുൾ സപ്പോർട്ട് ഗൈസ്. ഇപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ അതുപോലത്തെ വണ്ടികളുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ആ വണ്ടി കണ്ടിട്ടും കറക്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ഏജൻസിയുടെ വണ്ടിയൊക്കെ പോലെ ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ കൊണ്ടുപോകണ എല്ലാ ഓഫീസേഴ്സ് സഞ്ചരിക്കുന്ന വാഹനം പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ചേട്ടനോടൊന്ന് ചോദിച്ചോക്കാം, ഇവിടെ ഒരു പുള്ളി വെറുതെ ഇരിപ്പുണ്ട്. ആ ചേട്ടാ, ചേട്ടാ, എനിക്ക് ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ചേട്ടാ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുമല്ലോ അല്ലേ, ഫുഡ് കഴിക്കാനല്ലേ? അതൊന്നും കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞു. അതെ ചേട്ടാ, ഈ മെഗ്രിൽ എൽസൺ എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ ഏജൻസിനെ ചേട്ടൻ അറിയോ? നമുക്കൊരു വർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. മെഗ്രിൽ കൺസ്ട്രക്ഷൻ? അത് ഇവിടുത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. സാർ, അവരുടെ ഓഫീസ് ചെന്ന് കഴിഞ്ഞാൽ എന്ത് വർക്ക് വേണേലും അവർ എടുക്കും. ഇവരുടെ ഓഫീസ് എവിടെയായിട്ട് വരും? സാർ, ഓഫീസ് ബീച്ച് എവിടെയാണ്? ഓഫീസ് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. പിന്നെ ചേട്ടാ, ഈ അവർക്ക് ഈ പട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോകണം, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പട്ടികളെ തട്ടിക്കൊണ്ട് പോകണം, അതെന്ത് പരിപാടിയാ? അങ്ങനെ അല്ലട്ടാ, ചുമ്മാ ഇങ്ങനെ നമ്മള് അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോ അവരുടെ വർക്ക് എങ്ങനെയാണെന്ന് അറിയണല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോ കിട്ടിയ അവര് പട്ടികളെയൊക്കെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് വെച്ച് തട്ടിക്കൊണ്ട് പോകും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഇത് മെഗ്രിൽ ഓൾസൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യണത് ഇവർക്ക്. ഞാൻ ജസ്റ്റ് അവരുടെ ഒരു വർക്കർ മാത്രമാണ്, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അവിടെ ചെന്ന് ചോദിച്ചു നോക്ക്. ആണോ? ഓക്കെ ഓക്കെ, ശരി ചേട്ടാ, താങ്ക് യു. ശരി എന്നാ. സോ ഗൈസ്, ഈ പുള്ളി ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം പറഞ്ഞു ബീച്ചിലുള്ള ഓഫീസിലാണ്. പക്ഷെ അവിടെ കയറി ചെന്നെങ്ങനെയാ നമ്മൾ ഈ പട്ടീനെ കടത്തുക എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചവർക്ക് ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പട്ടീനെ കിട്ടത്തുമില്ല. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് അന്വേഷിക്കാം, അതുപോലത്തെ വണ്ടി വല്ലതും ഉണ്ടോ. ഓക്കെ ഗൈസ്, കുറെ ഇങ്ങനെ വന്നപ്പോ ഉണ്ടല്ലോ, നമ്മൾ ആര് കണ്ട ആരും വാനില്ല. അതേ പേര് മെഗ്രിൽ ഓൾസൺ കൺസ്ട്രക്ഷൻ. ഓക്കെ, നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ചേട്ടന് ഈ വണ്ടി എവിടുന്നാ കിട്ടിയത്? വണ്ടി എവിടുന്ന കിട്ടിയെന്നോ? അത് ചോദ്യം കേട്ടോ. സത്യം പറയട്ടാ, ചേട്ടനല്ലേ എന്റെ പട്ടീനെ തട്ടിക്കൊണ്ട് പോയത്? പട്ടിയെ തട്ടിക്കൊണ്ട് പോയത്? താരത്ത് തേക പറയടാ, മര്യാദ കൂടുന്ന വിട്ടോട്ടെ, എനിക്ക് നല്ലൊരു കിട്ടൂട്ടോ. ഗൈസ്, ഇവൻ പരിങ്ങനുണ്ട്, എന്തോ സംഭവം ഉണ്ട്. സത്യം പറയട്ടാ, ചേട്ടനെന്തിനാ പറയണ? നിങ്ങൾക്ക് ഈ പട്ടീനെ തട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി ഇല്ലേ? എനിക്കറിയാം. എടുത്ത മര്യാദ പൊക്കോട്ട് ഓടുന്നു. താ പോയേ. ഞാൻ പോട്ടെ. അല്ല പിന്നെ താനും തന്റെ ഒരു പട്ടി. ഡോട്ടോ, താൻ എങ്ങോട്ട് പോകാൻ പോണു? താനിങ്ങനെ ഇറങ്ങിക്കേ, എങ്ങനെ ഇറങ്ങിക്കേ, ഇങ്ങനെ ഇറങ്ങണാ. അല്ലേ അവൻ 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 താൻ എവിടെ പോവാന്ന് വെച്ചാ അവന്റെ തോക്ക്. എടാ എടാ, ഇവന്റെ കയ്യിലെങ്ങനെ? ഓ ഗൈസ്, ഇവൻ സാധാ ആളാന്ന് എനിക്ക് തോന്നണല്ല. കൊള്ളാനാ.
ജിറാന. ഓക്കെ, അവൻ ബോധം കേട്ടിട്ടുണ്ട്. സെറ്റ്, ഇവനെ നമുക്ക് എടുത്തോണ്ട് ഈ വണ്ടി തന്നെ കൊണ്ടുപോകാം ഗൈസ്, അതാണ് നല്ലത്. ഓക്കെ ഗൈസ്, അവനെ നമ്മളിതേ വണ്ടിക്കുള്ളിൽ കേട്ടിട്ടുണ്ട്. ഇനി ഈ വണ്ടി എടുത്തോണ്ട് നമുക്ക് പോവാം. വെയിറ്റ് എ സെക്കൻഡ്, ഈ വണ്ടി ഇവിടെ കിടക്കണം. നമുക്ക് നമ്മുടെ വണ്ടി റോഡ് സൈഡിലേക്ക് എടുത്തിട്ടേക്കാം. ഇത് അവന്മാരുടെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണല്ലോ. നമ്മൾ അവൻ ഇടിച്ചൊന്നും ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ കാർ എന്ത്? ഓക്കെ, നമ്മുടെ കാർ നമുക്ക് എടുത്ത് പുറത്ത് റോഡ് സൈഡിലേക്ക് ഇടാം ഗൈസ്. അപ്പൊ നമുക്ക് ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ പുള്ളി എന്തായാലും അവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് എനിക്ക് വിശ്വാസം. അവന്മാരുടെ അതേ വണ്ടി, അവന്റെ കയ്യിൽ തോക്ക് അവൻ ചോദിച്ചപ്പോ പതറി. ഓക്കെ, ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്. നമുക്ക് ഈ പാർക്കിംഗ് ലോട്ടിലേക്ക് വണ്ടി എടുത്തിട്ട് ആ വണ്ടി എടുത്തോണ്ട് അവനുമായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ചോദ്യാന്വേഷണം നടത്തേണ്ടതുണ്ട് ഗൈസ്. ഇത് ഡിറ്റക്ടീവ്സിനെ വിളിച്ച് നമ്മൾ പറയണോ? വേണ്ട വേണ്ട, അവരുടെ രീതി അന്വേഷിക്കരുത്, നമുക്ക് നമ്മുടെ രീതി അന്വേഷിക്കാം. അല്ല പിന്നെ, നമ്മുടെ ചോപ്പിനെ ഇവന്മാര് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഒരു 60% ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഇവനിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ വേണ്ടിട്ട്. ഓക്കെ, സോ നമുക്ക് വീട്ടിലേക്ക് വിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവനുമായിട്ട് ഇതേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗരാജിലേക്ക് കയറ്റിയിടാം അവന്മാരുടെ വണ്ടി. വേറെ ആരും കാണണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വേണം ഇവൻ ഇങ്ങനെ എടുത്ത് ഇറക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ അവനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ പറയടാ, എവിടെ എന്റെ പട്ടി? പട്ടിയോ? ഏത് പട്ടി? പറയണല്ലേ മോനുസേ നല്ലത്. ഏത് പട്ടി? ചോട്ടെ, കൂള് കളിക്കൊന്നും വേണ്ട. എന്റെ ഈ വീട്ടിൽ നിന്ന് പട്ടി മോഷ്ടിച്ചിട്ടുണ്ടോ? താനാന്ന് എനിക്ക് മനസ്സില്ലേ. മര്യാദക്ക് എന്റെ പട്ടി എവിടെയാന്ന് പറഞ്ഞു. ചേട്ടാ, അത് ജോലല്ല, താങ്കളുടെ പട്ടിയെ തട്ടിക്കൊണ്ട് പോയത്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് തോന്നുന്നത് കണ്ടിട്ട് എനിക്കറിയാൻ പാടില്ല. ഞാൻ വേറെ ഗ്രൂപ്പിലുള്ള, ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തായാലും പട്ടിനെ കൊണ്ടുപോയിട്ടില്ല. ആ അങ്ങനെ വഴിക്കുക, പറ നിന്റെ കൂട്ടാളികൾ എവിടെ ഉണ്ട്? എനിക്ക് കൂട്ടാളികള് എനിക്കറിയാൻ പാടില്ല. അരയാക്ക് പറഞ്ഞു അല്ലേ നിന്നെ ഞാൻ ഇപ്പൊ വെട്ടി വെച്ചുള്ളൂ. എന്റെ കണ്ണൊക്കെ ഉണ്ട്. പറയടാ പറയടാ. പറയാ പറയാ ചേട്ടാ, ഞാൻ ലൊക്കേഷൻ അവിടെയാണുള്ളത്. ചേട്ടാ ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആ ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അതുവരെ നീ ഇവിടെ തന്നെ കിടക്ക്. ഓക്കെ, നമുക്കൊരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവൻ പറഞ്ഞ ലൊക്കേഷൻ ആണ്. നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ നമ്മുടെ പട്ടി ഉണ്ടോ എന്ന്. എന്റെ പട്ടിനെ കിട്ടുവാണെങ്കിൽ നീ നിന്റെ ലൈഫ് ഇനി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. പട്ടിനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കും കേട്ടോ. എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെയാണ് നീ എന്റെ പട്ടിനെ മോഷ്ടിച്ചത്. ഐ ആം ദ ജോൺ വിക്ക്. സോറി കേട്ടോ, നിന്റെ കൂട്ടാളികളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്നെ ഞാൻ കൊല്ലും. അവൻ തന്ന ലൊക്കേഷനിലേക്ക് നമുക്ക് പോയി നമ്മുടെ പട്ടി ഉണ്ടോ എന്ന് നോക്കട്ടെ. വേറെ മീൻ ഗൈസ്, നമുക്കൊരു കോള് വരുന്നുണ്ട്. ആ ഡിറ്റക്ടീവ്സ് ആണല്ലോ. ആ ഡിറ്റക്ടീവ്സ് പറ, ഡിറ്റക്ടീവ്സ്. ആ സാർ, സാർ പറഞ്ഞ പോലെ നമ്മൾ മെഗ്രിൽ ഓൾസും കൺസ്ട്രക്ഷനെ ഒക്കെ പിന്തുടർന്ന് മൊത്തത്തിൽ ഒന്ന് റിസർച്ച് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് പട്ടികൾ കിടന്ന ഒരു വൺ സിംഗിളെ കുറിച്ച് അറിയാൻ പറ്റിയത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പട്ടികളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നത് വിദേശത്തേക്ക് കടത്താൻ വേണ്ടിയും ഇവരെ കൊണ്ട് കൂടിയ ബ്രീഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ്. ഇതിന് വൻ ലാഭമുള്ള ഒരു ബിസിനസ് ആണ് ഈ ഒരു സംഭവം. ആ ഓക്കെ ഓക്കെ, എന്നിട്ട് എന്തായി? ആ സാർ, അത് ഞങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം. ആ ഓക്കെ ഓക്കെ, ശരി. ഞാനും ഒരു ലൊക്കേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഏത് ലൊക്കേഷൻ ആണ് സാർ? അല്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ പണി. ആ ഓക്കെ ഓക്കെ. അവര് വേറൊരു ലൊക്കേഷനിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. അവര് പറഞ്ഞ ലൊക്കേഷൻ നമ്മൾക്ക് അന്ന് കിട്ടിയ ലൊക്കേഷനും വേറെ വേറെയാണ്. നമുക്ക് എന്തായാലും ഈ പുള്ളി തന്ന ലൊക്കേഷനിലേക്ക് പോയി നോക്കാം. വിമാറ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോവാം. അതാവുമ്പോ ഡൗട്ട് അടിക്കുകയല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് എന്താവും? ആ ഒരു ലൊക്കേഷൻ നമ്മുടെ ചോപ്പ് ഉണ്ടായാൽ മതിയായിരുന്നു. ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവനെ വന്ന് ഇവിടുന്ന് ഇടിച്ച് ഇവന്റെ ചോര പിഴിഞ്ഞെടുക്കേണ്ടി വരും. എന്നാലാണ് ഇനി ഇവൻ സത്യം പറയുള്ളായിരിക്കും. എന്തായാലും നമുക്ക് ആ ലൊക്കേഷനിലേക്ക് പോയി നോക്കാം. ഒരു ചാൻസ് നമ്മൾ വിട്ടുകളയണ്ട. ഓക്കെ ഗൈസ്, ഇതാണ് ലൊക്കേഷൻ. അത് ആ വണ്ടി നോക്കിയേ, അവിടെ കിടക്കണ വണ്ടി ഇതേ വണ്ടി തന്നെ. നമ്മുടെ വീട്ടിൽ നിന്ന് പോയ അതേ വണ്ടിയാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ചും കൂടി അടുത്തേക്ക് പോയി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഗൈസ് അവിടെ ഒരുത്തൻ നിപ്പുണ്ട്. നമുക്ക് ഇറങ്ങിയിട്ടേ നമ്മുടെ ബയോനോക്കുലർ വെച്ചൊന്ന് നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, ദേ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ. അത് ശരി, ഇപ്പൊ എന്റെ ഡൗട്ട് കൂടിയിട്ടുണ്ട്. അവിടെ എന്താ ഉള്ളത്? ഈ വണ്ടി ചെന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവന്മാര് മനസ്സിലാക്കും. പക്ഷെ മറ്റവന്റെ ഡ്രസ്സും ഇങ്ങനെ എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. ഈ വണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റിയിടാം. വെറുതെ എന്തിനാ ഡൗട്ട് അടിപ്പിക്കണേ? ഇവിടെ കിടക്കട്ടെ, ഇതാവുമ്പോ ആരും കാണത്തില്ല. ഇതെന്തൊരു വലിയൊരു ഗേറ്റ് വെച്ച് മറച്ചേക്കുവാണ് ഗൈസ്. കയറായിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നത്. നമുക്കൊരു ആൾട്ടർനേറ്റീവ് വഴി കണ്ടുപിടിക്കാം. ഇത് വഴി കയറാൻ പറ്റുമോ? ഇല്ലില്ല, ഇത് ഭയങ്കര സെറ്റപ്പിൽ മറച്ചൊക്കെ വെച്ചേക്കുവാണ്. ആ ഗൈസ്, ഇത് കൊള്ളാലോ. ഇത് വഴി ആ ഓക്കെ ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഗൈസ് പട്ടി കുറക്കണ ഒച്ചങ്ങൾ കേട്ടാ. കേട്ടാ കേട്ടാ, പട്ടി കുറക്കണ ഒച്ച. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ആൾക്കാരുണ്ട്. എന്ത് ചെയ്യും? ഞാൻ തോക്കൊക്കെ എടുത്തോണ്ട് തന്നെയാണ് വന്നേക്കുന്നത്. മൂന്ന് പേരൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഇവന്മാരും മാറുമോ എന്ന് നോക്കട്ടെ. ഇവന്മാരെ അങ്ങനെ ടേക്ക് ഡൗൺ ചെയ്തേക്കാം. ഇന്നാ പിടിച്ചോ, എല്ലാത്തിനും തീർക്കൂട. ഇതാവും ഗൈസ്, മൂന്ന് പേരെ നമ്മൾ ഒറ്റക്ക് ഇടിച്ച് തീർക്കണം. അതാണ്, അയ്യോ എനിക്ക് ഓർമ്മ കിട്ടി. അയ്യോ ഇത് കിട്ടി കിട്ടി. ഇന്നാ പിടിച്ചോ. അല്ല പിന്നെ ഓക്കെ ഗൈസ്, ഞാനിപ്പോ ഇവന്മാരെ ഇടിച്ച് എന്തിനാന്നറിയാവോ? ഇവിടെ ഇത്ര പട്ടികളെ ഞാൻ കണ്ട്, പിന്നെ ഞാൻ നോക്കിയില്ല. എന്റെ കൺട്രോൾ പോയി ഞാൻ ഇടിച്ച്. ഗൈസ് ഇത് ചോപ്പ. വേ, രണ്ട് പട്ടിയാ? രണ്ട് ചോപ്പ. ഓക്കെ എടാ, ഇത് ചോപ്പല്ല, സൂക്ഷിച്ച് നോക്കിയേ. നമ്മുടെ ചോപ്പിന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ട് ഗൈസ്. ഒത്തിരി പട്ടികളുണ്ട്. ഇവിടെ ഒരുത്തിന് എടുപ്പുണ്ടായിരുന്നല്ല, അവനെ കാണാനില്ല. അവനാണോ ഈ മൂന്ന് പേരുടെ കൂട്ടത്തിൽ അവനുണ്ടെന്ന് തോന്നുന്നത്. സോ ഗൈസ്, ഇത്രയും പട്ടികൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ചോപ്പല്ല. എടാ എടാ, ചോപ്പാണോ നീ? നിന്റെ ബെൽറ്റ് പൊട്ടിച്ചാണോ? അല്ല ഗൈസ്, ഇത് നമ്മുടെ ചോപ്പല്ല. എന്തായാലും നമുക്ക് ഇത്ര പട്ടികൾ കണ്ടല്ലേ, ഈ പട്ടികൾ നമുക്ക് രക്ഷിക്കണം. ഈ ഗേറ്റ് തുറന്ന് നമുക്ക് എല്ലാരെയും അങ്ങനെ ഫ്രീ ആക്കാം. അവരൊക്കെ പുറത്ത് ചാടാൻ വേണ്ടിയുള്ള തത്രപ്പാളാണ്. ഓക്കെ, ഞാൻ അഴിച്ചു വിടാം നിങ്ങളെ.
പൊക്കോ പൊക്കോ പൊക്കോടാ, എല്ലാരും പൊക്കോ. ഗേറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്, എല്ലാരും പോട്ടെ. ഇറങ്ങി പൊക്കോ പൊക്കോ. ഇവിടെ ഡോർ ഉണ്ട്, ഡോർ ഡോർ. ഓക്കെ, അതെ, പട്ടികൾ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി പോണ്ട. അവർ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ. എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് സ്ഥലം കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. ഇത് എന്താണെന്ന് വെച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ചോപ്പിന് മാത്രം കാണാനല്ല, ചോപ്പ് ചോപ്പ്, ഈ പട്ടീനെ നമ്മൾ എങ്ങനെ അയച്ചു വിടും? ഇവനെ എങ്ങനെ അയച്ചു വിടണം? ഇല്ലേ ഗൈസ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, ലോസ് സാന്റോസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കളുടെ പട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലായിരുന്നു? ആ സാർ, കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതിന്റെ ജെന്യൂണിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഓക്കെ ഓക്കെ, ഇവരിനി അന്വേഷിച്ചത് എപ്പോ കണ്ടുപിടിക്കാനോ? ഓക്കെ, ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. ആ ഓക്കെ ഓക്കെ, ശരി. എന്നാ ഗൈസ്, അവരെ അന്വേഷിക്കാൻ തോട്ടങ്ങനെ ഉള്ളു. ഇവരിനി അന്വേഷിച്ച് പിടിച്ചു വരുമ്പോ എന്താവും? എന്തായാലും നമ്മുടെ ചോപ്പില്ലെങ്കിൽ ഈ പട്ടിനെ നമുക്ക് ചോപ്പിനെ വരെ എടുത്തോണ്ട് പോയാലോ? ഇല്ലില്ല, ഒന്നിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അയച്ചു വിട്ടേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇതേ ചോപ്പിനെ പോലെ ഇരിക്കണ ആ ഒരു പട്ടിനെ അയച്ചു വിട്ടിട്ടുണ്ട്. എടാ, എന്റെ ചോപ്പിനെ നീ കണ്ടായിരുന്നാ? ഗൈസ്, ഇത് കറക്റ്റ് ചോപ്പിനെ പോലെ ഇരിക്കണ, പക്ഷെ ചോപ്പല്ല. ചോപ്പാണെങ്കിൽ ബെൽറ്റ് ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ ചോപ്പെന്ന് വിളിച്ചാൽ വെളിയെങ്കിലും കണ്ടാ. ചോപ്പേ, എടാ ചോപ്പേ, നമ്മളാണെങ്കിൽ ഈ മൂന്ന് പേരെ ഇടിച്ചിട്ടും പോയി. ഡോ, എണ്ണിക്കടോ എണ്ണിക്കടോ, എനിക്ക് കാര്യം പറ. എന്മാര് നോക്കോട്ടായി കിടക്കുവാണ്. ചോപ്പ് എവിടെ? ചോപ്പേ ചോപ്പേ, ഒരു നമ്മുടെ ചോപ്പിന്റെ കൊറയാണല്ലോ കേട്ടത്. ചോപ്പ് ചോപ്പ്, ഈ വണ്ടിയുടെ അകത്തുനിന്നാണ് അയക്കണേ. വാട്ട് ഗൈസ്, ഇതാണ് നമ്മുടെ ചോപ്പ്? ഇതേ വണ്ടിക്കകത്ത് ചോപ്പ്. എടാ ചോപ്പ്, നിന്നെ രക്ഷിക്കടാ, നിനക്ക് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഓ, ലോക്ക് പൊളിക്കേണ്ടി വരും. ഇവന് ഇതിനകത്ത് തന്നെ വേണ്ടിട്ടേക്കണേ. എന്തിനാ ഇവനെ കൊണ്ടുവന്നേ ഉള്ളോ? നമ്മൾ ഇന്ന് തന്നെ അന്വേഷിച്ചു വന്ന കാരണമുണ്ടല്ലോ നമുക്ക് ഇവനെ കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവനെ വണ്ടിന്ന് ഇറക്കിയിട്ട് പോലും ഇല്ല, അതിനുള്ള സമയം പോലും നമ്മൾ കൊടുത്തില്ല. അല്ല പിന്നെ ലോക്ക് പൊട്ടിക്കാനാണോ പാട്? എനിക്കറിയാത്ത ലോക്ക് ഇതാ, ഒരു ലോക്ക് നമ്മൾ ഇതേ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് മതി, എന്നാൽ ഇതും കൂടി ഞാൻ പൊട്ടിച്ചേക്കാം. ഓക്കെ, തുറക്കട്ടെ. സോ ഗൈസ്, ചോപ്പ് നിൽക്കണം. എടാ ചോപ്പ്, തിരിഞ്ഞു നോക്കടാ, ഞാൻ വന്നിരിക്കുന്നു നിന്നെ തപ്പി. കമോൺ ചോപ്പ്, കമോൺ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചോപ്പിനെ രക്ഷപ്പെടുത്തി. ചോപ്പിന്റെ ബെൽറ്റ് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചോപ്പിനെ മനസ്സിലാക്കണം. ലോസ് ആഞ്ചലസ് ഒരാൾക്ക് മാത്രമേ ഈ ഒരു ബെൽറ്റ് ഉണ്ടാവുള്ളൂ, അത് നമ്മുടെ ചോപ്പിനാണ്. എടാ ചോപ്പ്, നമുക്ക് പോവാം. ബാ ബാ ബാ, കമോൺ കമോൺ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോളാ. വാടാ, നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. ആ ഗൈസ്, ഇതിന്റെ ലോക്ക് പൊട്ടിക്കാൻ മാത്രം ഇച്ചിരി പാടാ. കുഴപ്പമില്ലല്ലോ ചോപ്പ്, നമുക്ക് ആൾട്ടർനേറ്റീവ് വഴിയുണ്ട്. വേറെ ഗൈസ്, അവിടെ വേറൊരുത്തൻ വന്നിട്ടുണ്ട്. ആരവൻ? ഒരുത്തൻ അവൾ ഒളിച്ചിപ്പുണ്ടായിരുന്നു. ദേ, ഒളിത്തൻ ഓടണ്. എന്തായാലും നമുക്ക് നമ്മുടെ പട്ടിനെ കിട്ടിയിട്ടുണ്ട്, അത് തന്നെ വലിയ കാര്യം. വണ്ടി കയറി, വണ്ടി കയറി. ചോപ്പ് ദേ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ചോപ്പേ, നീ അവിടെ ഇരുന്നോളൂല്ലടാ, അവന് ബാക്കി കയറാൻ മടി. ചോപ്പ് അവിടെ ഇരുന്നോളും. ഓക്കെ, നമുക്ക് പോവാം. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഓക്കെ, ഹലോ, ഡിറ്റീസ് ആണ് വിളിക്കുന്നത്. സാർ, ഞങ്ങൾക്ക് പട്ടിനെ കിട്ടിയില്ല, പക്ഷെ പട്ടിനെ തട്ടിക്കൊണ്ട് പോയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടാ, അത് കുഴപ്പമില്ല, പട്ടിനെ ഞാൻ തന്നെ തപ്പി കണ്ടുപിടിച്ച്. ആ പട്ടിനെ നിങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിച്ചു? ആ ഓക്കെ ഓക്കെ. ആ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പട്ടിനെ തട്ടിക്കൊണ്ട് പോയ ആളുണ്ട്, അതായത് ബോസ് ഉണ്ട്. വേറെ ബോസ് ഉണ്ടോ? ആ ഡിറ്റീവ് അങ്ങനെയാണെങ്കിൽ ബോസിനെ ഇവിടെ ഇരുത്. ബോസിനെ നമുക്ക് തീർക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പട്ടിനെ ഇനി അവർ തട്ടിക്കൊണ്ട് പോകാൻ പാടില്ല, അതുകൊണ്ട് ആ ബോസിനെ നമുക്ക് അങ്ങനെ തീർത്തേക്കാം. ആ ഓക്കെ ഓക്കെ, താങ്കളാണ് പൈസ വന്നത്, താങ്കളുടെ ആഗ്രഹം പോലെ നമുക്ക് ചെയ്യാം. ആ ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ചേക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ പട്ടിനെ തട്ടിക്കൊണ്ട് പോയവന്മാരുടെ ലൊക്കേഷൻ ഉണ്ട്, അതായത് ബോസിന്റെ ലൊക്കേഷൻ ഉണ്ട്. അവന്മാരെ നമുക്ക് തീർക്കണം ഗൈസ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പട്ടിനെ അവന്മാരെ തട്ടിക്കൊണ്ട് പോയി. രണ്ടാമത്തെ കാര്യം, ഇനി ഒരു പട്ടിനെ അവന്മാരെ തട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, അവർ തന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണ. ഓക്കെ ഓക്കെ, ജി അറ്റ്മോസ്ഫിയർ. ഇവനെ കൊല്ലണത് നീയും കൂടി കണ്ടോ? നിന്നെ പിടിച്ചോണ്ട് പോയാലല്ലേ, ഇവന് ഇത് തന്നെ വേണം. ആ ഡിറ്റക്റ്റീവ്, എനിക്ക് ഇവനെ കൊല്ലണോണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? സാർ, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ കവറപ്പ് ചെയ്തോളാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചു തന്നത്. ആ ഓക്കെ ഓക്കെ, അവനെ കൊല്ലാൻ വേണ്ടി എന്റെ കൈകൾ തരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇവനാണപ്പാ ബോസ്, ഇവനാണ് നമ്മൾ കൊല്ലാൻ വേണ്ടി പോണത്. ആ ഇവന്മാരൊക്കെ ഇത് കാണാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ചോപ്പയെ കണ്ടോട്ടാ. ആ എടാ ബോസേ, നീ എന്തിനാടാ എന്റെ പട്ടിനെ തട്ടിക്കൊണ്ട് പോയത്? നീ പട്ടിനെ തട്ടിക്കൊണ്ട് പോയതൊക്കെ നിനക്ക് എവിടെ പിഴച്ചതെന്ന് അറിയാമോ? നീ തട്ടിക്കൊണ്ട് പോയത് എന്റെ പട്ടിനെയായിരുന്നു. നിന്റെ മരണം നീതേ ഇപ്പൊ കാണാൻ വേണ്ടി പോവാണ്. നിന്നത് ഇവിടുന്ന് ഒരു വെഡ് വെച്ചാ നീ നേരെ കടലിലേക്കാവുക. അവിടുത്തെ ഷാർക്കുകൾ നിന്നെ കൊത്തിപ്പറിക്കും. ചോപ്പേ നോക്കിക്കോട്ടാ, പിടിച്ചോ. ഓക്കെ, അവനെ നമ്മളിത് വെട്ടി വെച്ച് കൊന്ന് അവൻ മറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വീണ് കിടപ്പുണ്ട്. ഗൈസ്, അവന്റെ ചോര തളർന്നിട്ട് കിടക്കണണ്ട. ഇവനെ നമുക്ക് തട്ടി വേണ താഴത്തേക്ക് ഇട്ടേക്ക, എന്തായാലും അവൻ മരിച്ചു. ഓക്കെ, അത് മതി. ശരി ഡിറ്റക്റ്റീവ്, നിങ്ങളുടെ പൈസയൊക്കെ എല്ലാം സെറ്റ് ഉള്ള ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ശരി എന്നാ. ഓക്കെ സാർ, ഓക്കെ സാർ, ഇനി എന്തെങ്കിലും ഇതുപോലത്തെ അന്വേഷണം ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ആടാ ചോപ്പേ, നമുക്ക് പോവാം. ഈ വണ്ടി നമുക്ക് നേരെ കടലിലേക്ക് ഇട്ടിട്ട് നമുക്ക് ടാക്സി വിളിച്ച് പോണേ അല്ലത്. ഈ വണ്ടി നമുക്ക് എന്തിനാ? അവന്മാരുടെ ഒരു വണ്ടി. ഓക്കെ, എന്നാ വിളിച്ചോ. ഓക്കെ, അവന്മാരുടെ വണ്ടി താഴ്ത്തു വീണിട്ടുണ്ട്, സെറ്റ്. ചോപ്പേ കമാൻഡറാ, പോവാം. സോ നമ്മൾ നമ്മുടെ കാണാതെ പോയ ചോപ്പിനെ കണ്ടുപിടിച്ച് കൊണ്ടുപോയവന്മാരെ കൊല്ലം ചെയ്ത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഇറക്കി അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ. ബൈ ബൈ.